പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കെ എൻ ഷാദാണ്. ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഈ മൈടോക്കണും മിഡാംസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോ ഞാൻ ഇതിന്റെ വിഷയങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്. മൈടോക്കന്റെ വിഷയത്തിൽ, അതായത് ഒട്ടനവധി ആളുകളുടെ പണം പറ്റിച്ച് വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന ഇതിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ നിലവിൽ അറിയാൻ കഴിഞ്ഞത്, ഇപ്പൊ എറണാകുളത്ത് നമ്മൾ എന്നെ ഫോണിൽ വിളിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പോ നമ്മുടെ ഒരു യൂട്യൂബർ അനസ്താണെങ്കിലും പിന്നെ ഇവിടെ എറണാകുളത്തുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും ആയിട്ടൊക്കെ ഉള്ള ഒരു ലെവലിൽ നമ്മൾ അറിഞ്ഞ ചില സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ അലീന അല്ലെങ്കിൽ അലീഡ കാതറിനാണെങ്കിലും പിന്നെ രണ്ടാമതായിട്ടുള്ള സവാദാണെങ്കിലും മൂന്നാമതായിട്ടുള്ള ഫഹദാണെങ്കിലും ഇപ്പോ ഈ മൂന്ന് വ്യക്തികളും അവരുടെ പേരൊന്നും അതല്ല, യഥാർത്ഥമായിട്ടുള്ള പേര് നമ്മൾ തിരിച്ചറിഞ്ഞു. പൂജിത എസ് നായറും പിന്നെ എന്താ പറയാ മുബാറക് എന്ന് പറഞ്ഞ ആളും പിന്നെ സവാദ് എന്ന് പറഞ്ഞ ഒരാളുമാണ്, അതായത് സുലൈമാൻ എന്ന് വിളിക്കുന്ന ആളുമാണെന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നമുക്ക് ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിനകത്ത് ഒട്ടനവധി പേര് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് വേണ്ട രീതിയിൽ അത് എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് പോലീസ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കാരണം ഒട്ടനവധി സ്കാമായിട്ടുള്ള വിഷയങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ഇത്രയെല്ലാം സ്കാം ഈ നാട്ടിൽ ഉണ്ടായിട്ടും ഇതൊന്നും പഠിക്കാൻ ആളുകൾക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നിട്ടും വീണ്ടും 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 കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ ഇവിടെ ആരും പോലീസിനാണെങ്കിലും അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് പോലീസ് എടുക്കുന്നില്ല. രണ്ടാമതായിട്ട് ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഈ ഇതിന്റെ എല്ലാ വാട്സപ്പിന്റെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് പറയുകയാണ്, നമ്മളൊരു സ്കാമിൽ നമ്മൾ ചേർന്നു, അതിന് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, വലിയ രീതിയിലുള്ള പണം നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, വീണ്ടും വീണ്ടും ആ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ എന്താണ് കാണുന്നത്? പുതിയ 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 സ്കാമായിട്ട് വീണ്ടും വീണ്ടും വരുന്നു. എന്നിട്ടും പലരും സംശയം ചോദിക്കണം, ഇതിനകത്ത് കാശിട്ട് എങ്ങനെയുണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും ഓൾറെഡി നമ്മുടെ കാല് മന്ത് പിടിച്ച് നമ്മൾ മണലിൽ കൂത്തി വെച്ചിരിക്കുന്നു, രണ്ടാമത്തെ കാലിന് നമുക്ക് മന്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇത് ഇനി നിർത്തുക. ഈ പരിപാടിയൊക്കെ വെറുതെ തട്ടിപ്പാണ്, ഇതിനകത്തൊന്നും നിൽക്കണ്ട. ഇനി ഈ തട്ടിപ്പ് ചെയ്ത ആളുകളെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. കാരണം ഈ പറഞ്ഞ ആളുകൾ, പൂജിത എസ് നായർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പലരും ഒരു സംഘം തന്നെ നമ്മുടെ ആളുകൾ അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെയാണ്. രണ്ടാമതായിട്ട് ഫഹദ് എന്ന് പറഞ്ഞ ആള്, അത് മുബാറക് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നും അദ്ദേഹം താമസിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പൂജിതയുടെ ആണെങ്കിൽ പാലക്കാട് പടിഞ്ഞാറ് എത്ര പാലിയിൽ വീട്ടിൽ മധുസൂദൻ നായരുടെ മകളാണ് പൂജിത എന്നുള്ളതും, രണ്ടാമതായിട്ട് മുബാറക് എന്ന് പറയുന്ന ആള് പാലക്കാട് ആലത്തൂർ ചൂണ്ടക്കട വക്കീൽപ്പടിയിൽ അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയുടെ മകനാണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് പലരും വഴി പലർക്കും ഇതിനകത്ത് ഒരുപാട് ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഈ ഫോട്ടോ എടുത്ത ആളുകൾ ഇപ്പോ ആ യൂട്യൂബർ അനസ് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ അബദ്ധം പറ്റിയതാണ്, ഒട്ടനവധി ആളുകളുടെ വിഷയങ്ങൾ നമ്മളോട് അന്ന് പോസിറ്റീവാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹത്തിനും തെറ്റ് സംഭവിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻസ് പലരും എന്നോട് പറയുന്നുണ്ട്, എന്തായാലും ഞാനത് ഒരു ഇതായിട്ട് എടുത്തിട്ടില്ല. എന്തായാലും അദ്ദേഹമൊക്കെ ഇതിനകത്ത് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഈ ഫോട്ടോന്റെ ഫലമായിട്ടും കുറച്ച് എറണാകുളത്തുള്ള ആളുകൾ, അതായത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്, അവരും ഒക്കെ ഇതിൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വ്യക്തികളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അവരൊന്നും പറയുന്നത് കളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ വ്യക്തികൾ മുഴുവൻ തീർച്ചയായിട്ടും ഈ സ്കാം ചെയ്ത വ്യക്തികളാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും നമുക്ക് നിലവിൽ പരാതി കൊടുത്തു, പരാതി കൊടുത്തിട്ട് പരാതിയുടെ സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം. അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് വെച്ചാൽ RTI, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ട്. 2005 ഇതായിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ RTI ഉണ്ട്. ഈ RTI വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പരാതി കൊടുത്താലും ആര് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാറ്റസ് നിലവിൽ എന്താണ് എന്നറിയാനായിട്ട്, ആ ഇപ്പൊ നമ്മൾ ഇനിയൊരു ഉദാഹരണം പറയാം, ALO CA ക്കാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരാതിയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നറിയാനായിട്ട് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ വെക്കുക. ആ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് കഴിയുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ അതിന്റെ മറുപടി തരണമെന്നുള്ളതാണ്. നമുക്ക് അതിന്റെ മറുപടി കിട്ടും, ആ മറുപടി നമ്മൾ സൂക്ഷിക്കുക. എന്തായാലും ആ മറുപടിയിൽ അവരെന്താണ് നമ്മൾ ഇപ്പൊ നിലവിൽ കൊടുത്തു കഴിയുമ്പോൾ അതിന് മറുപടി കിട്ടും. ആ മറുപടി വെച്ചിട്ട് നമുക്ക്
ആ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരാതി കൊടുക്കണം. പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടുമല്ല, ഇതിനകത്ത് പോലീസ് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ആ റൈറ്റ് ടു ഇൻഫർമേഷന്റെ വെളിച്ചത്തിൽ നമ്മൾ വീണ്ടും പരാതി കൊടുക്കുക, അതെവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്നും പരാതി കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് തികച്ചും ഈ അത് നമ്മുടെ ഒരു സൈഡാണ്, നിയമത്തിന്റെ സൈഡാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി പരാതി കൊടുത്ത് നമുക്ക് മാസീവായിട്ട് എല്ലാവരുടെയും കൂടി ഒരു ഒപ്പ് ശേഖരണം നടത്തി ഒരു ഹർജി കൊടുക്കാം. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് ഒരു ഹർജി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ ഒരു എല്ലാവരുടെയും ലെവലിൽ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഹർജി നമുക്കത് കൊടുക്കാനുള്ള പരിപാടി ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ട് അതെനിക്ക് വേറൊരു സൈഡായിട്ടാണ് പറയാനുള്ളത്, ഇത് നമ്മളങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷെ എങ്കിലും നമുക്കത് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എത്രയോ ആളുകളുടെ, അതായത് ഈ സ്കാമിൽ പെട്ട ആളുകൾ, ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആളുകളുണ്ട്. ഇപ്പം എന്നെ ഫോണിൽ വിളിച്ച ആളുകൾ 10 ലക്ഷം പോയ ആൾക്കാരുണ്ട്, 8 ലക്ഷം പോയ ആൾക്കാരുണ്ട്. ഈ 10 ലക്ഷം പോയ ആൾക്കാരും 8 ലക്ഷം പോയ ആൾക്കാരും എന്ന് വെച്ചാൽ പണമുള്ളവരൊന്നുമല്ല. ഇവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്വന്തം പെങ്ങളുടെ കല്യാണം നടത്താനോ അല്ലെങ്കിൽ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് വളരെ തീവ്രതയിൽ നിൽക്കുന്ന സമയത്ത് ആ പണം ഒന്ന് കൂടുതലായിട്ട് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും ചെയ്താണുള്ള. ഞാൻ ചോദിച്ചോട്ടെ, ഈ പണം പോയ ഒരാളുടെയെങ്കിലും വേദന മനസ്സിലാക്കിയിട്ട് ഈ തായ്ലൻഡിലോ വിദേശ രാജ്യങ്ങളിലോ കഴിയുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു വേദന മനസ്സിലാക്കിയിട്ട് ഒരാളുടെ പണമെങ്കിലും തിരികെ തരാൻ അവർക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ നമ്മളെന്തിനാണ് അവരോട് ഇത്ര ഒരു സഹതാപം നമുക്ക് തോന്നുന്ന കാര്യം തിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഈ വ്യക്തികളുടെ വീട്, അത് എവിടെ ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, പലരും അവരുടെ വീട് കണ്ടുപിടിച്ച ആളുണ്ട്. ഈ വീടിന്റെ മുമ്പിൽ പോയി ഒരു പന്തല് കെട്ടി സമരം ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യും. ഞാൻ പറയാം, എത്രയോ ആളുകളെ സ്കാമിൽപ്പെട്ടവരുണ്ട്, പലർക്കും ഞാൻ പറഞ്ഞ നേരം വെളുത്ത് വൈകുന്നേരം വരെ തികച്ചും എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ആളുകളുണ്ടാവില്ലായിരിക്കും, പണിക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കും. ഞാൻ പറയുന്ന ഒരു അനിശ്ചിതകാല സമരം ഇവരുടെ വീടിന്റെ മുമ്പിൽ വളരെ വലിയ രീതിയിൽ ഇവരെ ഒന്ന് പെടുത്തുക, അതായത് ആരൊക്കെയാണെങ്കിലും, ഇതിനകത്ത് ഞാൻ മുഖം നോക്കിയിട്ടൊന്നും പറയുന്നില്ല, ആരൊക്കെയാണെങ്കിലും ഇവരുടെ വ്യക്തികളുടെ വീട് കൃത്യമായിട്ട് നമുക്ക് പാലക്കാട് പടിഞ്ഞാറത്തറ പാലിയ വീട്ടിൽ മധുസൂദന നായരുടെ മകള് ഈ പൂജിതായ നായരുടെ വീടിന്റെ മുമ്പിൽ, പിന്നെ മുബാറക്ക് എന്താണ് ഈ പാലക്കാട് ആലത്തൂര് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ, ഇവരുടെ വീടിന്റെ മുമ്പിൽ ഈ ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകൾ, ആ പെട്ട ആളുകൾ ഒരു സമരത്തിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുക. അവരുടെ മുമ്പിൽ നിന്ന് അവരുടെ വീടിന്റെ മുമ്പിൽ പന്തല് കെട്ടിയിട്ട് സമരം നടത്തുക. അപ്പോൾ സമരം നടത്തുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിശ്ചിതകാല സമരം, ഈ പണം കിട്ടിയിട്ടേ തിരികെ പോകൂ എന്നുള്ള ലെവലിൽ തന്നെ സമരം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിക്കപ്പെടും, കേരളത്തിലെ പോലീസ് ഇത് ശ്രദ്ധിക്കപ്പെടും, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ശ്രദ്ധിക്കപ്പെടും, കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിക്കപ്പെടും. തീർച്ചയായിട്ടും ഇത് മുഖ്യധാരയിലേക്ക് കടന്നു വരും, തീർച്ചയായിട്ടും ഈ വിഷയം ഇത് ജനങ്ങളുടെ വിഷയമായിട്ട് മാറും, ആളുകൾ കൂടെ നിൽക്കും. കാരണം ഇതിപ്പോ ഒരിക്കൽ പോലും ആരെ കുത്തിക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ആരും ഇതിനകത്ത് പണം ഇട്ടിരിക്കുന്നത്, പണം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വേണ്ടി മാത്രമാണ്. പക്ഷേ ഏതാനും ചില ആളുകളുടെ വലിയ തുക ഏറ്റെടുത്തുകൊണ്ട് ആ തുക വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി ഉല്ലസിച്ച് നടക്കുന്ന ഈ ആളുകളെ തീർച്ചയായിട്ടും ഇവരെ പിടിക്കുക. മാത്രമല്ല ഇവർക്ക് ജനകീയ കോടതി, ഞാൻ പറഞ്ഞാൽ നിയമപരമായിട്ടൊക്കെ നീങ്ങിയിട്ട് സമയമെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമയമെടുക്കും. ഞാനൊരിക്കലും അവരെ പറയാൻ പാടില്ല, പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു സമൂഹത്തിനിടയിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ ഇതിനകത്ത് വന്ന ആളുകൾ തീർച്ചയായിട്ടും അവരെ പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ഒരു പന്തല് കെട്ടി വലിയ സമരത്തിലേക്ക് കടന്നുപോയി ഇവരെ ഏത് വിദേശ രാജ്യങ്ങളിൽ പോയി ഒളിച്ചാലും അവർക്ക് ഒരിക്കൽ പോലും ഈ നാട്ടിലേക്ക് കാലുകുത്താൻ പറ്റാത്ത രീതിയിൽ, ഇനി അഥവാ കാലുകുത്തിയാൽ തന്നെ സമൂഹം മുഴുവൻ വെറുക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് കടന്നു പോകണം. അതിനു വേണ്ടിയിട്ട് ഈ സ്കാമിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇത്തരം ചില സമരമാർഗങ്ങളിലേക്ക് കടന്നു പോകണം എന്നാണ് എനിക്ക് ഇനി അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, അതായത് മറ്റൊന്നുമല്ല, നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെക്കുക. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മുഴുവൻ ആളുകളും, ഈ സ്കാമിൽപ്പെട്ട മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് ഈ വ്യക്തികൾ, അത് പൂജിത ആയിക്കോട്ടെ, മുബാറായിക്കോട്ടെ, സവാദ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ
മുഴുവൻ ആളുകളുടെയും വീടുകളുടെ മുന്നിൽ പോയി സമരം ചെയ്യാനും അവരുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മ ഈ സ്കാമിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഒരുപാട് വിഷമിക്കുകയാണ്, ഒരുപാട് സങ്കടപ്പെടുകയാണ്. അവരുടെ ബന്ധുക്കളും വിഷമിക്കട്ടെ, അവരുടെ ബന്ധുക്കളും മനസ്സിലാക്കട്ടെ വിഷയം. ഇങ്ങനെ പണം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഇവരെ ഏറെ രീതിയിൽ ക്രൂശിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഒരിക്കൽ പോലും നിലനിൽക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ സ്കാമിൽപ്പെട്ട ആളുകളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ഹർജിയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമരവും ആയിട്ട് ഇത് മാറട്ടെ എന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുകയാണ്. എന്തായാലും ഏവരും ഈ ഒരു വലിയ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പാസ് ചെയ്യുക. ഏവരെയും ഇതിനകത്ത് കൂട്ടി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിക്ക് ഏവരും നേതൃത്വം നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.